എടക്കളത്തൂരിന് ഇനി നാടകരാവുകൾ. ആഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള ദിവസങ്ങളിലായാണ് നാടകോത്സവം അരങ്ങേറുക. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ 37 വർഷമായി അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മാരക നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര യു പി സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയിൽ അരങ്ങേറുന്ന നാടകോത്സവത്തോടെയാണ് ജില്ലയിലെ പ്രൊഫഷണൽ നാടകോത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 7 നാടകാവതരണം നടക്കുക. ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ നാടകോത്സവം നാടകപ്രേമികളായ കാണികളുടെ നിറസാന്നിധ്യത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അരങ്ങിലെത്തിയിരുന്നത്. ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് സി എ ജിനേഷ്, സെക്രട്ടറി എ എം ലിജീഷ്, ചെയർമാൻ പ്രൊഫസർ വി എസ് മാധവൻ, കൺവീനർ കെ സി ഷാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയുടെയും നേതൃത്വത്തിലാണ് ദേശാഭിമാനി നാടകോത്സവം അരങ്ങിലെത്തിക്കുന്നത്. നാടകോത്സവത്തിനായുള്ള വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ മൈതാനിയിൽ തുടക്കം കുറിച്ചു. ആഗസ്റ്റ് 25 ഞായറാഴ്ച അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം എന്ന നാടകത്തിന്റെ അവതരണത്തോടെയാണ് നാടകോത്സവത്തിന് തുടക്കമാകുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കടക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79, കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്, തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ, കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിൾ, ചങ്ങനാശ്ശേരി അണിയറയുടെ ഡ്രാക്കുള, കൊല്ലം കാളിദാസയുടെ അച്ഛൻ, തിരുവനന്തപുരം സംസ്കൃതിയുടെ നാളത്തെ കേരള എന്നിവയാണ് തുടർന്നുള്ള ദിവസങ്ങളിലെ അവതരണത്തിനായി നാടകോത്സവത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു നാടകങ്ങൾ. സി സി ടി വി ന്യൂസ്, കേച്ചേരി.